സേതുമാധവൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പങ്ക് ഈ കിരിക്കാടൻ ജോസിന് കൂടി അവകാശപ്പെട്ടതാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു നടനായിരുന്നിരിക്കാം, പക്ഷേ അങ്ങനെയൊന്നും മലയാള സിനിമ അദ്ദേഹത്തെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. കിരിക്കാടൻ ജോസ് ആണ്, പിന്നെ ഒന്ന് റാവുത്തറാണ്, റാവുത്തറാണ് റാവുത്തറാണ് ഹൈദർ മരക്കാർ, ധ്രുവം എന്നുള്ള സിനിമയിലെ ഹൈദർ മരക്കാറാണ്. ഈ നടന്മാരുടെയൊക്കെ പേരുകൾ അറിയാവുന്നവർ ഒരു പക്ഷേ വളരെ ചുരുക്കമായിരിക്കും. ഒടുവിൽ നമ്മൾ റോഷാക്കിലാണ് കാണുന്നത്. വളരെ ആവശ്യനായിട്ടുള്ള ഒരു അച്ഛൻ കഥാപാത്രമായിട്ട് വരാൻ സാധിച്ചു. വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനായിരുന്നു ഹലോ എന്നുള്ളത് തോന്നുന്നു. കാരണം ഈ കടുകിട്ട് ആ ഒരു സോങ്ങിലൊക്കെ കിരിക്കാടൻ ഡാൻസ് കളിക്കുകയാണ്. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു ഒരു രംഗമായിരിക്കും അത്. മലയാളത്തിൻ്റെ കിരിക്കാടൻ ജോസ് ഓർമ്മയായിരിക്കുകയാണ്. അപ്പോൾ മോഹൻരാജ് എന്നുള്ളൊരു നടൻ, അദ്ദേഹം മലയാളത്തിൽ ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാതെ പോയ കഥാപാത്രങ്ങൾ എന്നിവയെ കുറിച്ചിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ സംസാരിക്കുന്നത്. കിരിക്കാടൻ ജോസിനെ പറ്റിയിട്ട് എന്താണ് ഒരു പ്രധാന ഓർമ്മയൊക്കെ എന്ന് പറയുമ്പോൾ, കിരിക്കാടൻ ജോസ് മലയാളത്തിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറാണ് കിരിക്കാടൻ ജോസ്. നമുക്കറിയാം കിരീടം എന്ന സിനിമയിൽ ഒരുപക്ഷെ സേതുമാധവനേക്കാൾ മുകളിൽ അദ്ദേഹം നിന്നിരുന്നു എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം ഉണ്ടായിരുന്നത്. കിരിക്കാടൻ, അതായത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പോലും പലർക്കും ഇപ്പോഴും അറിയില്ല, നമ്മൾ പോലും മറന്നൊരു പേരാണ്. പക്ഷേ കിരിക്കാടൻ ജോസ് അത് എല്ലാ വില്ലന്മാരുടെയും മുകളിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നമുക്ക് എനിക്ക് തോന്നുന്നത് ഒരു 90s ഒരു കാലഘട്ടം എടുത്ത് നോക്കുമ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന വില്ലൻ എന്ന് പറയുമ്പോൾ ഒന്ന് കിരിക്കാടൻ ജോസ് ആണ്, പിന്നെ ഒന്ന് റാവുത്തറാണ്, വിയറ്റ്നാം കോളനിയിലെ റാവുത്തറാണ് ഹൈദർ മരക്കാർ, ധ്രുവം എന്നുള്ള സിനിമയിലെ ഹൈദർ മരക്കാറാണ്. ഈ നടന്മാരുടെയൊക്കെ പേരുകൾ അറിയാവുന്നവർ ഒരു പക്ഷേ വളരെ ചുരുക്കമായിരിക്കും. ഇവരൊക്കെ ആ ഒരു വില്ലൻ ആ ഒരു പേരിൽ അങ്ങ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. നമുക്ക് ഈ കഥാപാത്രങ്ങളുടെ പേര് പറയുമ്പം പലപ്പോഴും ഈ സിനിമയിലെ ക്യാരക്ടറിന്റെ പേരും ഇവരുടെ ഒറിജിനൽ പേരും ചേർത്തിട്ടായിരിക്കും പലപ്പോഴും ഈ നടന്മാരുടെ പേര് പിന്നെ ഒരു ആർട്ടിസ്റ്റ് നെയിമായിട്ട് വരാം, അവരുടെ സ്റ്റേജ് നെയിമായിട്ട് വരാം. പക്ഷെ അപൂർവ സന്ദർഭങ്ങളിലാണ് ആ കഥാപാത്രത്തിന്റെ പേര് ഫുള്ളായിട്ട് ഈ നടന്റെ പേരായിട്ട് തീരുന്ന ഒരു സംഗതിയാണ്. അതാണ് മോഹൻരാജിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ പിന്നെ ബാക്ക് ടു ബാക്ക് അദ്ദേഹത്തിന് ഒരുപാട് വേഷങ്ങൾ അത്തരത്തിലുള്ളത് കിട്ടി. ആറാന്തമ്പുരാനിലെ ചെങ്കളം മാധവൻ എന്നുള്ളൊരു വേഷം, അതിന്റെ ഒരു ഒറ്റക്ക് കിട്ടണം. ആറാന്തമ്പുരാനിലെ കുറച്ചിപ്പം കിരിക്കാടൻ ജോസിന് ഒരു ക്യാരക്ടർ ത്രൂ ഔട്ട് ഉണ്ട്. മറ്റ് ചെങ്കോലിലേക്ക് എത്തുമ്പോഴൊക്കെ ആ ഒരു കഥാപാത്രം അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആറാന്തമ്പുരാനിലെ വളരെ കുറച്ച് സമയമാണ് ചെങ്കളം മാധവൻ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. പക്ഷേ ആ ഒരു സ്പേസിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓറയുണ്ടും, ഒരു മുട്ടാൻ നിൽക്കുന്ന ആള് എന്നുള്ളൊരു രീതിയിൽ. അപ്പം അത്തരം വേഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഡയറക്ടേഴ്സ് ഒരുപക്ഷെ കിരിക്കാടൻ എന്ന പേര്, കിരിക്കാടൻ ജോസ് എന്ന പേരിനപ്പുറം ആ സമയത്ത് അദ്ദേഹത്തിന് ഈ മോഹൻരാജ് എന്നുള്ള നടന് വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഡയറക്ടേഴ്സും എഴുത്തുകാരൊക്കെ ഒരുപക്ഷെ ഈ ക്യാരക്ടർ ഇത് ഇദ്ദേഹത്തിന് നൽകാമെന്ന് ചിന്തിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ചിന്തിക്കുക കിരിക്കാടൻ ജോസ് എന്ന ക്യാരക്ടർ തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു അതുകൊണ്ടായിരിക്കും ഈ ആറാം തമ്പുരാനിൽ മോഹൻലാൽ എന്ന ജഗന്നാഥനോട്, അതായത് ധാരാവിയൊക്കെ ഒറ്റക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒഴിപ്പിച്ച ഈ ജഗന്നാഥനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജഗന്നാഥനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് കിരിക്കാടനെ തന്നെ, അതായത് ചെങ്കളം മാധവൻ അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഉൾപ്പെടുത്താൻ ഒരുപക്ഷെ അവർ തീരുമാനിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയായിരിക്കും. കാരണം അതേപോലെ നിൽക്കണം, ഒന്നിച്ച് നിൽക്കണം എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെയുള്ളത് ഒരു പക്ഷേ ഇപ്പം മോഹൻരാജ് എന്നുള്ള നടന് മറ്റൊരുപാട് ഷെയ്ഡുകളും വേഷങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നുണ്ടായിരിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു അന്ന് നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന വില്ലൻ രൂപങ്ങളുണ്ടല്ലോ, ഒരു ആറടിക്ക് മേലുള്ള ഒരു ഉയരം, അതിനൊത്ത ശരീരം എന്നുള്ള രൂപങ്ങളോട് ഒരു പക്ഷേ അതിൻ്റെ ഒരു പക്ക സ്ട്രക്ചറിൽ നമ്മൾ നായകനൊരു രൂപം കൽപ്പിച്ചു കൊടുക്കുന്ന പോലെ തന്നെ വില്ലനും ഒരു രൂപം കൽപ്പിച്ചു കൊടുക്കാറുണ്ട്. അതിൻ്റെ എല്ലാ മാർക്കുകളും എന്താ പറയുക, ചെക്ക് ലിസ്റ്റും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു രൂപമായിരുന്നു മോഹൻരാജനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അതിൻ്റെ തടവിലും അദ്ദേഹമായിരിക്കാം. ഒരു വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു നടനായിരുന്നിരിക്കാം, പക്ഷേ അങ്ങനെയൊന്നും മലയാള സിനിമ അദ്ദേഹത്തെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ഈ വൺസ് യു ഡു എൻ ഐക്കോണിക് ക്യാരക്ടർ അതായി തീരുകയാണ് നടന്നുള്ളൊരു, അത് പല വില്ലൻ ക്യാരക്ടേഴ്സിനും ഈ വില്ലൻ ചെയ്യുന്ന ആൾക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഒരു ഡ്രോബാക്ക് കൂടിയാണിത്. കാരണം ഇപ്പം ഷോലെ എന്നുള്ള സിനിമ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഗബ്ബർ സിംഗ് ആണ്, അംജദ് ഖാൻ അവതരിപ്പിച്ച ക്യാരക്ടർ കിത്തനെ ആത്മീയത എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു ഐക്കോണിക് രംഗം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും അദ്ദേഹം മലയാളത്തിലടക്കം അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂട്ടിയുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിൽ ഗബ്ബർ സിംഗ് എന്നുള്ള വാക്ക് അവിടെ ഷോലയ്ക്ക് ശേഷം അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം ഗബ്ബർ സിംഗിൻ്റെ തടവറയിലായിരുന്നു എന്ന് പറയാം. കാരണം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേര് പോലും ഗബ്ബർ സിംഗ്, അതാണ് അംജദ് ഖാൻ എന്നുള്ള പേര് ചിലപ്പം എല്ലാവരും ഉച്ചരിക്കണം എന്നില്ല. അപ്പോൾ ഇതേപോലെ തന്നെയുള്ളൊരു ദുരവസ്ഥയാണ് കിരിക്കാടൻ ഉണ്ടായിരിക്കുന്നത്. റാവുത്തറിനും ഒരു പക്ഷേ ഇങ്ങനെ ഒരു ദുരവസ്ഥയാണ്. കാരണം ആ ക്യാരക്ടറിൻ്റെ പേരിൽ അവർ അറിയപ്പെടുന്നു,
അതിനുശേഷം അതിൻ്റെ മുകളിലുള്ള ക്യാരക്ടേഴ്സ് കിട്ടാതെ അല്ലെങ്കിൽ അതിന് പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരു സത്യാവസ്ഥയുണ്ട്. അപ്പം ഈ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്ത നടന്മാർക്കൊക്കെയും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു. പിന്നെ ഒരു ഘട്ടത്തിന് ശേഷമായിരിക്കും, ഒരു ഫേസിന് ശേഷം മലയാള സിനിമ ഇവരെയൊക്കെ ഒന്നും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ, മറ്റു കഥാപാത്രങ്ങളിലേക്ക് ഇവരെ കാസ്റ്റ് ചെയ്ത് നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ബാബുരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലം വരെ ഇടികൊള്ളാൻ വേണ്ടി, നായകൻ്റെ ഇടികൊള്ളാൻ വേണ്ടിയിട്ട് സിനിമയിൽ ചെല്ലുന്ന ഒരു ഫേസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നീട് സോൾട്ട് ആൻഡ് പേപ്പറിലൂടെ മറ്റൊരു കോമഡിയുടെ ഒരു സ്പേസിലേക്ക് അദ്ദേഹം വരുന്നു. പിന്നീട് അത്തരം വേഷങ്ങൾ ഒരുപാട് ചെയ്യാൻ കഴിയുന്നു. മറ്റ് ക്യാരക്ടർ റോൾസ്, നായകനായിട്ട് വരുന്ന ചില സിനിമകൾ, അതെല്ലാം ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ മലയാളം ഇപ്പോൾ ഹലോയിലാണ് ഇദ്ദേഹത്തിന് മാത്രമല്ല, കീരിക്കാടൻ ജോസിന് മാത്രമല്ല, ഒരു സെറ്റ് ഓഫ് നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള എല്ലാ വില്ലൻ കഥാപാത്രങ്ങളെയും നല്ല പളപള മിന്നുന്ന വേഷങ്ങളിൽ വന്ന് അതൊരു ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനായിരുന്നു ഹലോ എന്നുള്ളത് തോന്നുന്നു. കാരണം സോങ്ങിലൊക്കെ കീരിക്കാടൻ ഡാൻസ് കളിക്കുകയാണ്, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു ഒരു രംഗമായിരിക്കും അത്. കാരണം കീരിക്കാടൻ, അതിനൊപ്പം ഭീമൻ രഘു, സ്ഫടികം ജോർജ്, ഒരു കാലത്ത് സ്ഫടികം എന്നുള്ള സിനിമ കൊണ്ട് പേര് കിട്ടിയ ആളാണ് സ്ഫടികം ജോർജ്, ഭീമൻ രഘു അതുപോലെ തന്നെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വില്ലത്തരങ്ങൾ ചെയ്ത ഈ മൂന്ന് നടന്മാർ കോമഡി വേഷത്തിലെത്തുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, പക്ഷേ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത്, ഇതിൽ സ്ഫടികം ജോർജും ഭീമൻ രഘുവും അതിനുശേഷവും അതിനു മുമ്പൊക്കെ ഇടയ്ക്ക് ഈ കോമഡി റോളിലേക്ക് മാറി, അവരൊരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ ജനാർദ്ദനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ജനാർദ്ദൻ ഒരു കാലത്ത് ഭയങ്കര വില്ലത്തരം ഉള്ള കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്ത ആളായിരുന്നു. പിന്നീട് അദ്ദേഹം കോമഡിയിലേക്ക് മാറി, കൊച്ചിൻ അനീഫ ഇതുപോലെ കോമഡിയിലേക്ക് മാറിയ അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഈ ഭീമൻ രഘു ഒരുപാട് കോമഡി സിനിമകളിൽ നമ്മൾ അദ്ദേഹത്തെ കാണുന്നുണ്ട്. അതേപോലെ സ്ഫടികം ജോർജും ഒരുപാട് സിനിമകളിൽ അദ്ദേഹം കോമഡി റോളിൽ അതിനുശേഷം വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിലൂടെ, ഹലോ എന്നുള്ള സിനിമയിലൂടെ ഈ കിരിക്കാടൻ ജോസ് അദ്ദേഹം ഒരു കോമഡി റോളിലേക്ക് വന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് ഒരു തുടർച്ച ഉണ്ടായിട്ടില്ല. അതിനുശേഷം അതേപോലുള്ള റോളുകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളും ശാരീരിക അവശതകളൊക്കെ ഒരു കാരണമായിരിക്കാം, വിജയിച്ചിരുന്നു. അവർക്ക് നടന്റെ ഒരു വളരെ ലേറ്റർ സ്റ്റേജിലാണല്ലോ അത്തരം വേഷങ്ങൾ ഓഫർ ചെയ്യപ്പെടുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ കവിയൂർപ്പന്നമ്മയെ പറ്റി സംസാരിച്ചതുപോലെ തന്നെ ഒരു അവർക്കത് പിന്നീട് ഒരുപാട് ഓപ്ഷൻസ് വന്നാൽ അവർക്ക് ശാരീരികം അവരുടെ പരിമിതികൾ കൊണ്ട് അത് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ ഒടുവിൽ നമ്മൾ റൊഷാക്കിലാണ് കാണുന്നത്, അതും നല്ലൊരു പ്ലേസിംഗ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പം ഉണ്ടായിരുന്ന ഒരു ശാരീരിക അവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ട് എന്നാൽ കഥാപാത്രത്തിലേക്ക് ഏറ്റവും ആപ്റ്റ് ആവുന്ന രീതിയിൽ ഒരു വളരെ ആവശ്യനായിട്ടുള്ള ഒരു അച്ഛൻ കഥാപാത്രമായിട്ട് വരാൻ സാധിച്ചു. മാത്രമല്ല റോഷാക്കിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, ഈ ക്യാരക്ടർ അച്ഛനായിട്ട് വരുമ്പോൾ നമുക്ക് റോഷാക്ക് മൊത്തം ഒരു ഒരു ദുരൂഹതയുള്ള ഒരു സിനിമയാണ്. മമ്മൂട്ടിയുടെ ദുരൂഹതയുള്ള ക്യാരക്ടർ, ആസിഫ് അലിയുടെ ക്യാരക്ടർ, ഗ്രേസ് ആൻ്റണിയുടെ ക്യാരക്ടർ, അതുപോലെ ബിന്ദു പണിക്കരുടെ ക്യാരക്ടർ, ഈ ക്യാരക്ടറിനൊപ്പം ഇദ്ദേഹം വളരെ കുറച്ച് സമയമേ ഈ സിനിമയിലുള്ളൂ, റോഷാക്കിലുള്ളൂ. പക്ഷേ മോഹൻരാജ്, അതായത് കിരിക്കാടൻ ജോസ് ആ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പം ആ ഒരു ദുരൂഹത അതേപോലെ തന്നെ നിലനിർത്തപ്പെടുന്നുണ്ട് റോഷാക്കിൽ. അപ്പം നമ്മളൊരു ജസ്റ്റ് ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിലും അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള വന്നിട്ടുള്ള മറ്റെഴുത്തുകളൊക്കെ വായിക്കുന്ന സമയത്ത് മറ്റൊരു സൈഡും ഉണ്ടായിരുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥനായിരുന്ന, ആർമിയിൽ ചേരാൻ ആഗ്രഹിക്കുകയും അതിനുശേഷം സ്പോർട്സ് എന്തോ ആക്ടിവിറ്റീസിൻ്റെ ഇടയിൽ ചെറിയൊരു മുറിവ് പറ്റിയിട്ടാണ്, മുറിവല്ല എന്തോ ഒരു പരിക്ക് പറ്റിയതിന് ശേഷം ആർമിയിൽ തുടരാനാവാതെ തിരിച്ചു വരും. ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാംസിൽ തുടർച്ചയായിട്ട് എഴുതുന്നതിലെല്ലാം പാസ്സാവുകയും റാങ്ക് കിട്ടിയും അദ്ദേഹം അവസാനം ചൂസ് ചെയ്യുന്നതാണ് എൻഫോഴ്സ്മെൻറ്റ് ഒരു ഇതിലേക്ക് തുടരാമെന്നുള്ളത്. അതിനുശേഷം സിനിമയിൽ വന്നതിന് ശേഷവും അദ്ദേഹം അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കീരിക്കാടൻ ജോസിൻ്റെ ഇമേജ് വളരെ പ്രബലമായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സൈഡ് ഓഫ് ലൈഫിനെ പറ്റിയിട്ട് മറ്റൊരു കരിയറും ഒപ്പം കൊണ്ടുപോയിരുന്ന ഒരാളായിരുന്നു എന്നുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ളൊരു വലിയൊരു കരിയർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇത് ഇവരുടെ അനുവാദം എടുക്കാതെ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോയി എന്നതുകൊണ്ട് ഒരുപാട് കാലം അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെട്ട ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ടായിരുന്നു. അതായത് ഏതാണ്ട് ഒരു 20 വർഷത്തെ നിയമപോരാട്ടം അദ്ദേഹം ഈ കേന്ദ്ര സർക്കാരായിട്ട് ഈ ശമ്പളം കിട്ടാനും മറ്റൊക്കെ ആയിട്ട് നടത്തിയിരുന്നു എന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എനിക്ക് ഒരു അവസാന നോട്ടായിട്ട് തോന്നുന്നത്, കീരിക്കാടൻ ജോസ് എന്നുള്ള ഒരൊറ്റ കഥാപാത്രത്തിലൂടെ ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ അത് സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെ ഒക്കെ കഴിവിനൊപ്പം, കോസ്റ്റാർസിൻ്റെ ഒക്കെ കഴിവിനൊപ്പം തന്നെ ഈ ഇദ്ദേഹം മോഹൻരാജ് എന്നുള്ള ഒരു നടൻ കീരിക്കാടൻ ജോസായി തീർത്ത അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അതും കൂടെ അവിടെ എന്തായാലും നോട്ട് ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും മറ്റൊരു താരത്തെയായിരുന്നു അവർ ആദ്യം കാസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. സിബിമലയിലെ അവസാന നിമിഷമാണ് ഇദ്ദേഹത്തിലേക്ക് എത്തുന്നത്. സിബിമലയിൽ ഇദ്ദേഹത്തെ കാണുന്നു, അതിനൊപ്പം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു. തൊട്ടടുത്ത റൂമിലുണ്ടായിരുന്ന ലോഹിതദാസിനെ വിളിച്ചിട്ട് കാണിക്കുന്നു. ലോഹിയും പറയുന്നു, ഇതാണ് എൻ്റെ മനസ്സിലെ കീരിക്കാടൻ ജോസ് എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ട ഒരു മനുഷ്യനാണ്. ആ ഒരു രൂപം എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഇവിടെ ഒരു വെട്ടൊക്കെ കൊണ്ടിട്ടുള്ള ആ ഒരു രൂപമൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ലാസ്റ്റ് ദ ഫൈറ്റ്, മോഹൻലാൽ കീരിക്കാടനെ തോൽപ്പിക്കുന്ന ആ ഒരു ഫൈറ്റ്,
അപ്പോൾ ആ ഒരു സിനിമയുടെ ഇമോഷന് ഏറ്റവും ചേർന്ന രൂപത്തിൽ നിന്ന ഒരു ശരീരഭാഷ തന്നെയായിരുന്നു കിരിക്കാടൻ ജോസിൻ്റെ. അപ്പോൾ കിരിക്കാടൻ ജോസിന് കഥാപാത്രങ്ങൾ ഒരുപാട് ലഭിച്ചിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരുപാട് വേഷങ്ങൾ മോഹൻരാജ് എന്നുള്ള നടനെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ കിരിക്കാടൻ ജോസ് എന്നുള്ള ഒരു ഐക്കോണിക് കഥാപാത്രം എത്ര നാൾ കഴിഞ്ഞാലും മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു വില്ലനായിട്ട് തന്നെ തുടരും എന്നാണ് പറയാനുള്ളത്.